നമസ്കാരം. അങ്ങല്ലേ പ്രശസ്ത ദൈവജ്ഞനായ വിഷ്ണുദത്തൻ തിരുമേനി? വിഷ്ണുദത്തൻ ഞാനാണ്. ഒരു സഹായം തേടിയ ഞാൻ അങ്ങയെ കാണുവാനായി ഇവിടെ കാത്തു നിന്നേ. സഹായം തേടിയോ? അതെ, ഞാനൊരു വല്ലാത്ത അവസ്ഥയിലാ. അങ്ങയെപ്പോലൊരു സാത്വികനായ ദൈവജ്ഞന്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ അവസ്ഥയിൽ നിന്നൊരു മോചനം ഉണ്ടാവുകയുള്ളൂ. അല്ല, നിങ്ങൾ അഭയം തേടി വീട്ടിൽ നിന്ന് ഒളിച്ചോടി വന്നതൊന്നും അല്ലല്ലോ. അയ്യോ അല്ല, ഞാനൊരു നല്ല കുടുംബത്തിൽ പിറന്ന കന്യകയാ. ഒരു പ്രത്യേക തരം മാനസികമായ ദീനമാണ് എനിക്ക്. അതിനുള്ള പ്രതിവിധി തേടിയ ഞാൻ അങ്ങയെ തേടി വന്നത്. അതിനാണെങ്കിൽ ഇവിടെ ഈ പട്ടാപ്പകൽ നാട്ടുവഴിയിലല്ലോ വന്ന് നിൽക്കേണ്ടത്. മാന്യമായി നിന്റെ രക്ഷകർത്താക്കളോടൊപ്പം അവിടെ എന്റെ ശാന്തിമഠത്തിലേക്കല്ലേ വരേണ്ടത്? അതെ, വാസ്തവത്തിൽ അതായിരുന്നു ഞാൻ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലാ ഞാൻ. ഓഹോ, അപ്പോ അങ്ങനെയാണല്ലേ. രക്ഷകർത്താക്കന്മാരെയും അറിയിക്കാൻ കഴിയാത്ത എന്തവസ്ഥയാണ് നിങ്ങളുടേത്? വേണ്ട, വല്ലാണ്ട് അടുത്ത് വരണ്ട. അല്ലെങ്കിൽ തന്നെ ഒരു ബ്രഹ്മചാരിയായി എന്നെ സഹായത്തിനായി സ്ത്രീജനങ്ങൾ തേടി വരണതിൽ പലർക്കും എതിരഭിപ്രായങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെ ഉണ്ട്. എന്തിനാ അവർക്ക് ഓരോ വേണ്ടാതിനങ്ങൾ പറയാൻ നമ്മളായിട്ട് കാരണങ്ങൾ ഉണ്ടാക്കുന്നത്? അതും ശരിയാ, പക്ഷേ എനിക്ക് ഒട്ടും സമയമില്ല കുട്ടി. പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. കുട്ടിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാ വേഗം അങ്ങോട്ട് പറയാ. അത് ഒരു ബാധോപദ്രവം കൊണ്ട് ഞാൻ വല്ലാണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ബാധയോ? അതെ. ഏത് ബാധയാണ് കുട്ടിയെ ബാധിച്ചിരിക്കുന്നത്? യക്ഷിയോ ഗന്ധർവനോ അതോ മറ്റേതെങ്കിലും പ്രേതാത്മാക്കളോ? അതെനിക്കറിയില്ല. എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ദുർവിധി ഉണ്ടായതെന്ന് എനിക്കറിയില്ല. എന്താ ഇത്? നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. നിങ്ങൾ ദയവ് ചെയ്ത് കരയാതിരിക്കൂ. മറ്റുള്ളവരെ കണ്ടാൽ എന്ത് കരുതും? ക്ഷമിക്കണം, സ്വന്തം ദുർവിധി ഓർത്തപ്പോ അറിയാതെ എന്റെ കണ്ണുകൾ നിറഞ്ഞു പോയതാ. ശരി, നിങ്ങൾക്ക് ബാധയുണ്ടെന്ന് തോന്നാനുള്ള കാരണം എന്താണ്? ബാധോപദ്രവമുള്ള അവസരങ്ങളിൽ എന്താണ് നിങ്ങൾക്ക് തോന്നുന്ന ലക്ഷണങ്ങൾ? അത് നിങ്ങൾ പറയാതെ നിങ്ങളെ ബാധിച്ചിരിക്കുന്നത് എന്താണെന്ന് ഞാൻ എങ്ങനെ അറിയും? അതും ശരിയാ. ഈ ബാധോപദ്രവം ഉണ്ടാവുന്ന സമയത്ത് ഞാൻ സ്വയം അറിയാതെ എന്റെ അടുത്തിരിക്കുന്നത് ആരായാലും അവരെ മുറുക്കെ കെട്ടിപ്പിടിക്കും. എന്നിട്ട് എന്തൊരു വൃത്തികെട്ട ലക്ഷണമാണിത്! അതാ എന്റെ പ്രശ്നം. കൊള്ളാവുന്ന ഒരു തറവാട്ടി പറന്നവളാണ് ഞാൻ. ഇന്നുവരെ ഒരു വിധത്തിലുള്ള ഒരു പേരുദോഷവും ഞാൻ കേൾപ്പിച്ചിട്ടുമില്ല. ഇപ്പോഴീ ബാധോപദ്രവം കൊണ്ടും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. അയ്യോ കരയരുത്, നമുക്കിതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാം. നിങ്ങൾ വിഷമിക്കാതിരിക്കുക. ഒന്ന് രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞ് നിങ്ങൾ ശാന്തിമഠത്തിലേക്കൊന്ന് വരൂ. അപ്പോഴേക്കും ഞാൻ നിങ്ങളുടെ ജാതകം പ്രശ്നം വെച്ച് ഗണിച്ചു നോക്കി നിങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടെന്ന് നോക്കാം. അങ്ങനെ ഒഴുക്കൻ മട്ടിൽ പറഞ്ഞ് എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കരുത്. എനിക്ക് അങ്ങ് മാത്രമേ ശരണമുള്ളൂ. ക്ഷമിക്കണം, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇപ്പൊ കണ്ടില്ലേ, ഇതാ എന്റെ പ്രശ്നം. എന്നെപ്പോലൊരു പെണ്ണ് ഈ ഒരവസ്ഥയിൽ
എങ്ങനെ മാനം മര്യാദയായിട്ട് ജീവിക്കും? ശരി, എന്തായാലും നമുക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്താം. നിങ്ങൾ ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് എന്നെ വന്നൊന്ന് കാണുക. കൈയൊഴിയരുത്, ഇനി എനിക്കുള്ള ഏക പ്രതീക്ഷയാണ് അങ്ങ്. അങ്ങും കൂടി എന്നെ കൈവിട്ട് പിന്നെ എനിക്കൊരു ജീവിതമില്ല. നമുക്ക് നോക്കാമെന്ന് പറഞ്ഞില്ലേ? കുട്ടി ധൈര്യമായിട്ട് പോവാ. വിഷ്ണു എപ്പോഴും നമ്മുടെ പാതയിലെ മുള്ളയവൻ മുന്നിലുണ്ട്. അവനെ നമ്മുടെ പാതയിൽ നിന്ന് നീക്കണം, ഇല്ലെങ്കിൽ നാളെ അവൻ നമുക്കൊരു തീരെ തലവേദനയായി തീരും. അത് വാസ്തവമാണ്. പക്ഷേ അവൻ ഈ നാട്ടിലെ ഒരു ദിവ്യനല്ലേ? അവനെ വെറുതെ പോയി പിടികൂടാനോ ശിക്ഷിക്കാനോ കഴിയില്ലല്ലോ. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ഇനമാ അവൻ. അവനെതിരെ നമുക്ക് നേരിട്ട് നടപടിയെടുക്കാനാവില്ല. കാരണം ആ പെണ്ണുങ്ങൾക്ക് വേണ്ടി അവൻ നൽകിയ പരാതികൾ നമ്മുടെ മുന്നിൽ വന്ന് കിടക്കുകയാണ്. അതിന്മേൽ നമ്മളാണെങ്കിൽ ഒരു നടപടിയും എടുത്തിട്ടുമില്ല. ഇളയിടത്തില്ലം ഏതോ ആക്രമികൾ ആക്രമിച്ചെന്നും ഇല്ലം തകർത്തുവെന്നും ഒരു പരാതി പാർവതിയുടെ പേരിൽ വിഷ്ണു നൽകിയിട്ടുണ്ട്. അവളുടെ മുത്തശ്ശിയും ജ്യേഷ്ഠത്തെയും എല്ലാം അപ്രത്യക്ഷരാണെന്നും അവരെ കണ്ടുപിടിച്ച് തരണമെന്നുള്ള അവളുടെ അപേക്ഷ നമ്മളിതുവരെ പരിഗണിച്ചിട്ടില്ല. നമുക്കത് പരിഗണിക്കാനാവില്ലല്ലോ. അതെ, ആ ഇല്ലം അടിച്ചു തകർത്തതും അവിടെ ഉള്ളവരെ ബന്ധനസ്ഥരാക്കുകയും ചെയ്തതും നമ്മൾ തന്നെയല്ലേ? പിന്നെ മഹേന്ദ്രൻ അമ്മാവന്റെ തിരോധാനത്തിന്റെ ആസൂത്രിതർ നമ്മൾ തന്നെയാണല്ലോ. അതെ, അതിന്റെ പേരിൽ മന്ദാകിനിയും വിഷ്ണുവിനെ മുന്നിൽ നിർത്തി പരാതിപ്പെട്ടിട്ടുണ്ട്. അതിൽ പെട്ടെന്ന് നടപടി ഉണ്ടായില്ലെങ്കിൽ അവൻ ചിലപ്പോൾ രാജാവ് തിരുമനസിനോട് തന്നെ നേരിൽ പരാതി ബോധിപ്പിക്കാനും വഴിയുണ്ട്. ഇങ്ങനൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ നമുക്ക് നേരിട്ട് അവന്റെ പേരിൽ നടപടിയെടുക്കാനും കഴിയില്ല. ആരെങ്കിലും ഒരാൾ, അതാരായാലും മതി. വിഷ്ണുവുമായും നമ്മളുമായും ഒരു ബന്ധവുമില്ലാത്ത ഒരാൾ അവനെതിരെ ഒരു പരാതി നൽകിയാൽ പിന്നെ നമുക്കവനെ പൂട്ടാം. അതെ, ഒരിക്കലും തുറക്കാത്ത, ആരെ കൊണ്ടും തുറക്കാനാവാത്ത ഒരു മണിച്ചിത്ര താഴിട്ട് ഒരു മരണപ്പൂട്ട്. പക്ഷേ അങ്ങനെ ഒരാൾ ഇവിടെ വരാൻ യാതൊരു സാധ്യതയും ഇല്ലല്ലോ. നാട്ടിലുള്ളവർക്കെല്ലാം അത്രയ്ക്ക് പ്രിയപ്പെട്ടവനാണ് ആ വിഷ്ണു. നമ്മൾ എന്തു ചെയ്യും? എങ്ങനെ അവനെ ഒന്ന് പൂട്ടും? തമ്പുരാട്ടി, നീണാൾ വാഴട്ടെ. എന്തു വേണം? എന്റെ പേര് ജയകാന്തൻ. അതിന് ഒരു പരാതി ബോധിപ്പിക്കാനാണ് ഞാൻ വന്നത്. ഓ, തനിക്കുമുണ്ടോ പരാതി? ശരി, പറഞ്ഞു തുലയ്ക്ക്. എനിക്ക് പരാതിപ്പെടാനുള്ളത് ഇവിടെയുള്ള ഒരു പ്രധാന ദിവ്യനെ കുറിച്ചാ. അതാരാണെന്ന് കൂടി ഒന്ന് പറയേ. 1000 കൂടെ ഒരു പരാതിയും കൂടെ ആയിക്കോട്ടെ. അപ്പോ 1001 തികയും. ഐശ്വര്യമുള്ളൊരു സംഖ്യയോ? എനിക്ക് പരാതി ബോധിപ്പിക്കാനുള്ളത് ഇളയിടത്ത് ക്ഷേത്രത്തിലെ മേൽശാന്തിയെ കുറിച്ചാ. വിഷ്ണുദത്തം തിരുമേനിയെ കുറിച്ചാണോ നിനക്കുള്ള പരാതി? അതെ. ആഹാ, തേടിയ വള്ളി കാലിൽ ചുറ്റിയെന്ന് പറയുന്നത് ഇതിനെയാണ്. ഒരു സംശയവുമില്ല, ഇത് നമ്മുടെ രൗദ്രയുടെ വിളയാട്ടം തന്നെ. അരങ്ങിൽ നിന്ന് നമ്മൾ കളിക്കുമ്പോ അണിയറയിൽ നിന്ന് നമുക്ക് വേണ്ടി കരുക്കൾ നീക്കുന്നത് രൗദ്ര തന്നെയാ. ശരി, എന്താ നിന്റെ പരാതി, കേൾക്കട്ടെ. എന്റെ പ്രതിശ്രുത വധുവിനെ കൈവിഷം നൽകി മയക്കി അയാൾ തന്റെ വിധേയയാക്കി കൂടെ പൊറപ്പിച്ചിരിക്കുക. അവളെ കൂടാതെ മന്ദാകിനി എന്ന ഇവിടുത്തെ കൊച്ചുതമ്പുരാട്ടിയെയും അയാൾ അവിടെ കൈവിഷം നൽകി കൂടെ കൂട്ടിയിരിക്കുന്നു. ഇവിടുത്തെ കുട്ടിയുടെ കാര്യത്തെ നീ ഇടപെടണ്ട, അത് വേണ്ട വിധത്തിൽ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. നീ വിഷമിക്കണ്ട, നിനക്ക് വേണ്ടി ഞങ്ങൾ അവനെതിരെ നടപടികൾ തുടങ്ങാൻ പോവുകയാണ്. പക്ഷേ എല്ലാത്തിനും നീ മുന്നിലുണ്ടാവണം. ഉറപ്പായും ഞാൻ മുന്നിലുണ്ടാവും. പാതി വഴിയിൽ പരാതി പിൻവലിച്ച് നീ പിൻവലിയരുത്. ഒരിക്കലും ഇല്ല, ഞാൻ വേളി കഴിക്കാൻ ഉദ്ദേശിച്ച പെണ്ണിന്റെ ജീവിതം തന്നെ തകർത്ത ദ്രോഹിയാണവൻ. അവന്റെ പതനം എനിക്ക് കാണണം.
നീ അത് കാണും. ഈ നാട്ടിൽ ഞങ്ങളുടെ ഭരണത്തിൽ നീതി നിർവഹണത്തിനായുള്ള ആദ്യ നടപടികൾ ആരംഭിക്കാൻ പോവുകയാണ്. ഇത് ശത്രു സംഹാരത്തിനുള്ള യജ്ഞമാണ്. ഈ യജ്ഞം അവന്റെ ചോര വീണതിന് ശേഷമേ അവസാനിക്കൂ. ക്ഷേത്ര ദർശനത്തിനിടെ സംഭവിച്ച അത്ഭുതങ്ങളൊക്കെ അറിഞ്ഞിരിക്കുമല്ലോ? അറിഞ്ഞു, എല്ലാം കുമാരി പറഞ്ഞു. സന്തോഷമായി. എന്റെ ജന്മം സഫലമായി. ഭഗവതി അച്ഛാ, ഇളയടുത്ത ക്ഷേത്രത്തിൽ ഇനിയും ദർശനം നടത്തണമെന്നെന്റെ മനസ്സ് പറയുന്നു. നാം അനുവദിച്ചിരിക്കുന്നു. എന്റെ കുട്ടിക്ക് ഒരു പുതിയ ജന്മം ലഭിച്ച പുണ്യക്ഷേത്രം. അവിടെ നിത്യവും തൊഴുത് പ്രാർത്ഥിച്ചാൽ നന്മയേ ഉണ്ടാവും, സൗഭാഗ്യമേ ഉണ്ടാവും. അമ്മേ, അച്ഛനെ കുറിച്ച് എനിക്കിനി ഓർക്കാനായിട്ട് എന്റെ അച്ഛനെ കുറിച്ചല്ലാതെ ഇനി എന്താണുള്ളത്? ഈ നാട് കണ്ടതിലും വെച്ച് ഏറ്റവും നല്ല നാടുവാടിയായിരുന്നു മോളുടെ അച്ഛൻ. എന്തു ചെയ്യാൻ? ദൈവം നല്ലവർക്ക് ദീർഘായുസ് നൽകില്ലല്ലോ. ആയുസ് അത് ദൈവം എല്ലാവർക്കും വേണ്ടുവോളം നൽകുന്നുണ്ട്. അത് നിലനിർത്താൻ നമ്മളിൽ പലർക്കും കഴിയുന്നില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് ശരിക്കും മനസ്സിലാകുന്നില്ല. മനസ്സിലാവില്ല, അതിനുള്ള ചിന്താശേഷി മോൾക്കുണ്ടായിരുന്നെങ്കിൽ മോള തിരുമേനിയുടെ കൂടെ ശാന്തിമഠത്തിൽ താമസിക്കില്ലായിരുന്നല്ലോ. അല്ല, ഞാൻ ശാന്തിമഠത്തിൽ കഴിയുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം? ആർക്കാണ് നഷ്ടം? എന്തു കുഴപ്പം? ആർക്ക് നഷ്ടം? തനിക്ക് സംഭവിച്ച തീരാ നഷ്ടത്തിന്റെ ഉത്തരവാദിയോട് ക്ഷമിക്കാനും ആ വ്യക്തിയോടൊപ്പം താമസിക്കുവാനും ഒരുവൾക്ക് വിരോധമില്ലെങ്കിൽ പിന്നെ വെറുമൊരു പ്രജയായ എനിക്കെന്ത് നഷ്ടം? ഒരു നഷ്ടവുമില്ല. നിങ്ങൾ എന്തെല്ലാമാണ് പറയുന്നത്? ആരാണ് നിങ്ങൾ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മോളുടെ ദേശത്തെ ഒരു പ്രജയാണ്. പിന്നെ ഞാൻ പറഞ്ഞത് അത് ഈ ദേശത്തെ പ്രജ എന്ന നിലയിലുള്ള എന്റെ ഒരു സങ്കടമാണ്. നിങ്ങൾക്ക് ഞാൻ കാരണം എന്തെങ്കിലും സങ്കടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നത് പോലെ ഒന്ന് പറഞ്ഞു തരാമോ? പറയാം. നിന്റെ അച്ഛനെ കൊന്നവനുണ്ടല്ലോ, ആ നീചനോടൊപ്പമാണ് നീ ഇപ്പോൾ താമസിച്ചു കൊണ്ടിരിക്കുന്നത്. നിന്റെ അച്ഛനെ കൊന്നവനുണ്ടല്ലോ, ആ നീചനോടൊപ്പമാണ് നീ ഇപ്പോൾ താമസിച്ചു കൊണ്ടിരിക്കുന്നത്. എന്ത് അനാവശ്യമാണ് നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ വിഷ്ണുദത്തൻ തിരുമേനിയെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. പരമസാത്വികനാണ് അദ്ദേഹം. ശ്രേഷ്ഠനായ ഒരു കർമ്മി, പരോപകാരി, ഈശ്വര സാക്ഷാത്കാരം നേടിയ ഒരു പുണ്യാത്മാവ്. ഇങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ചാണോ, അതോ ഒരു കൊലയാളി എന്ന മട്ടിൽ നിങ്ങൾ പറഞ്ഞത്? ആ ആരോപണം തെറ്റാണ്. അത് നിങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണം. ഞാൻ മാപ്പ് പറഞ്ഞാൽ സംഭവിച്ച മഹാപാപം പുണ്യമായി മാറുമോ? അല്ല, കൊല്ലപ്പെട്ട നിന്റെ അച്ഛൻ പുനർജനിക്കുമോ? ഇല്ല, ഒരിക്കലുമില്ല. നിന്റെ അച്ഛൻ കൊല്ലപ്പെട്ടു. ആ കൊലപാതകം നടത്തിയതാകട്ടെ വിഷ്ണുദത്തൻ തിരുമേനി. ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. നിങ്ങൾ പറഞ്ഞതൊക്കെ കള്ളമാണ്. അതൊന്നും വിശ്വസിക്കാൻ ഞാൻ ഒരുക്കമല്ല. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവൻ നീ കരുതുന്ന പോലെ അത്ര സ്വാധീനനായ ഒരാളല്ല. ആട്ടിൻ തോലണിഞ്ഞ് ചെന്നായാണവൻ. നിഷ്കളങ്കരായ കന്യകമാരെ പറഞ്ഞു പറ്റിച്ച് അവരുടെ കന്യകാത്വം അപഹരിക്കുന്ന നീചൻ.
അരുത്, അദ്ദേഹത്തെ പറ്റി ഇനി ഒരു അക്ഷരം മിണ്ടി പോകരുത്. അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? എല്ലാം. അവനെ കുറിച്ച് എനിക്കെല്ലാം അറിയാം. കാരണം ഞാനവന്റെ ബന്ധുവാണ്, സഹോദരി തുല്യയായ ഒരു ബന്ധു. നിനക്ക് സംശയമുണ്ടെങ്കിൽ നീ അവനോട് തന്നെ പോയി ചോദിക്ക് രൗദ്ര ആരാണെന്ന്. രൗദ്ര എന്ന പേര് കേട്ടാൽ അവനൊന്ന് വിളറും, വിറയ്ക്കും. കാരണം അവന്റെ ലീലാവിലാസങ്ങളെ കുറിച്ചെല്ലാം അറിയാവുന്നത് എനിക്ക് മാത്രമാണ്. അവൻ എന്തുമാത്രം പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ടെന്ന് മോൾക്കറിയാമോ? ഇല്ല, ഒരാൾക്കും അറിയില്ല. എനിക്ക് മാത്രം അറിയാവുന്ന എന്തുമാത്രം രഹസ്യങ്ങളുണ്ടെന്ന് നിനക്കറിയണോ? അറിയണോ? അവനാണ്, വിഷ്ണു തന്നെയാണ്. അവൻ കൊണ്ടുപോകുന്നത് ആരെയാണെന്നറിയാമോ? ഇല്ല, നിന്റെ അച്ഛനെ. അവൻ കൊണ്ടുപോകുന്നത് ആരെയാണെന്നറിയാമോ? ഇല്ല, നിന്റെ അച്ഛനെ. ഞങ്ങളുടെ നാടുവാഴിയെ. സ്ത്രീ സൗഹൃദം ധനസമ്പാദനത്തിനായുള്ള അവന്റെ കുറുക്കുവഴി മാത്രമാണ്. അതിന്റെ തെളിവ് നിന്റെ കൺമുമ്പിലുണ്ട്, പാർവതി. അവളുടെ ബന്ധുക്കളെ കൊന്നതും ഇല്ലം നശിപ്പിച്ചതും അവനാണ്. എന്നിട്ട് മാന്യനെ പോലെ അവൻ അവൾക്ക് അഭയം നൽകി. പക്ഷെ ഫലത്തിൽ അവളെ കളങ്കിതയാക്കി നാട്ടുകാരുടെ മുമ്പിൽ അവതരിപ്പിച്ച് അവളുടെ ജന്മം പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ. അതേ ഗതി തന്നെയാണ് നിനക്കും സംഭവിക്കാൻ പോകുന്നത്. നീ സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം. എന്താണ് വിശ്വസിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ കാട്ടിയ മായാദൃശ്യം നിനക്ക് ബോധിച്ചില്ലെങ്കിൽ നീ ശാന്തിമഠത്തിലേക്ക് ചെല്ലുക. വിഷ്ണു ചികിത്സിക്കുന്നവരെ ശ്രദ്ധിക്കുക. അവന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നതിന്റെ ദൃഷ്ടാന്തം നിനക്ക് അപ്പോൾ ലഭിക്കും. പൊയ്ക്കൊള്ളുക.
അവൻ അണുവണുവായി നാണം കെട്ട് ചിത്രവധം അനുഭവിച്ച് ജീവിച്ച് മരിക്കണം.